കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റിൽ തിരുത്തലുകൾ എങ്ങനെ വരുത്താം അതിനും വഴിയുണ്ട് കോവിഡ് വാക്സിൻ എടുത്തവർക്ക് കോവിൻ ആപ്പ് വഴി നൽകുന്ന സർട്ടിഫിക്കറ്റിൽ വ്യാപകമായ തെറ്റുകൾ കടന്നുകൂടുന്നതായി പരാതികൾ ഏറെയാണ് ഈ സാഹചര്യത്തിൽ കോവിൻ ആപ്പിലൂടെ ഒരാൾക്ക് പേര് ജനന തീയതി മുതലായവിലെ തെറ്റുകൾ ഇപ്പോൾ സ്വയം തിരുത്താനുള്ള സൗകര്യം നിലവിൽ വന്നിട്ടുണ്ട് അത് എങ്ങനെയും നോക്കാം ഒന്ന് ആദ്യം കോവിൻ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ കയറുക അതിനുശേഷം നിങ്ങളുടെ പത്തക്ക മൊബൈൽ നമ്പർ നൽകി ലോഗിൻ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു ആറക്ക ഒ ലഭിക്കും അത് അവിടെ എന്റർ ചെയ്യുക വെരിഫൈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ശേഷം അക്കൗണ്ട് വിവരങ്ങളിലേക്ക് പോകുക അവിടെ റൈസാൻ ഇഷ്യൂ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ വിവരങ്ങളെല്ലാം സ്ക്രീനിൽ തെളിയും ഓരോ വിവരത്തിന്റെയും താഴെയുള്ള കറക്ഷൻ ഇൻ സർട്ടിഫിക്കറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ തിരുത്തൽ രേഖപ്പെടുത്തണം വെബ്സൈറ്റിൽ നിന്നും ഇറങ്ങുന്നതിന് മുമ്പ് നൽകിയ വിവരങ്ങൾ എല്ലാം ശരിയാണോ എന്ന് ഒന്നുകൂടി പരിശോധിക്കാൻ മറക്കരുത് എന്തായാലും രാജ്യത്ത് കോവിഡ് വാക്സിന്റെ പുതുക്കിയ നിരക്കുകൾ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചു കഴിഞ്ഞു ഇനി സ്വകാര്യ ആശുപത്രികൾക്ക് ഈ നിരക്കിലും അപ്പുറം തുക ജനങ്ങളിൽ നിന്നും വാങ്ങാനുമാകില്ല കോവിഡ് വാക്സിനുകൾ നൽകുന്നതിന് സ്വകാര്യ ആശുപത്രികൾക്ക് ഈടാക്കാൻ സാധിക്കുന്ന പരമാവധി വിലയുടെ കാര്യത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനമെത്തിയിരിക്കുന്നത് കോവിഷീൽഡിന് എഴുന്നൂറ്റി എൺപത് രൂപയും കോവാക്സിന് ആയിരത്തി നാനൂറ്റി പത്ത് രൂപയും സ്പുട്നിക് ഫൈവ് വാക്സിന് ആയിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപയുമാണ് രാജ്യത്തെ സ്വകാര്യ ആശുപത്രികൾക്ക് ഇനി പരമാവധി ഈടാക്കാനാകുക നികുതിയും ആശുപത്രികളുടെ നൂറ്റി അൻപത് രൂപ സർവീസ് ചാർജും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ഈ നിരക്ക് നൂറ്റി എൺപത് രൂപയിൽ കൂടുതൽ സർവീസ് ചാർജായി വാങ്ങാൻ ആശുപത്രികളെ അനുവദിക്കരുതെന്ന് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് സ്വകാര്യ ആശുപത്രികളെ സംസ്ഥാനങ്ങൾ നിരന്തരം നിരീക്ഷിക്കണമെന്നും കൂടുതൽ പണം സർവീസ് ചാർജായി വാങ്ങുന്ന ആശുപത്രികൾക്കെതിരെ കർശന ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്നും കേന്ദ്രം അറിയിക്കുന്നുണ്ട് വാക്സിന്റെ വില നിയന്ത്രിക്കുന്നതിനും രാജ്യത്ത് വാക്സിൻ വിതരണം വേഗത്തിലാക്കുന്നതിനും വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഈ തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് എന്നാണ് വിവരം സർക്കാർ സ്ഥാപനങ്ങൾ വഴി ലഭിക്കുന്ന വാക്സിൻ സൗജന്യമായാകും ജനങ്ങൾക്ക് ലഭ്യമാക്കുകയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച പ്രഖ്യാപിച്ചിരുന്നു ന്യൂസ് ഡെസ്ക്